സുനിൽ ഡയറക്ടർ സുനിലിൻ്റെ പ്രഥമ സംരംഭമായ പ്രിയപ്പെട്ട കുക്കു, അത് അതിൽ ഗാനരചന ഞാനായിരുന്നു. അതിലെ ഗാനങ്ങളും ശ്രദ്ധേയമായിരുന്നു. അത് എസ് പി വെങ്കടേഷ് ആദ്യമായി ചെയ്യുന്ന, ആദ്യമല്ല, ആരംഭകാലങ്ങളിൽ ചെയ്ത് സക്സസ് ആക്കിയ ചിത്രങ്ങളിൽ ഒന്നാണ് പ്രിയപ്പെട്ട കുക്കു. പ്രിയപ്പെട്ട കുക്കുവിലെ ഗാനങ്ങളുടെ റെക്കോർഡിങ്സിനെ പറ്റിയും എനിക്ക് അവിസ്മരണീയമായ അനുഭവങ്ങളുണ്ട്. അതിൻ്റെ റെക്കോർഡിങ്ങിന് വേണ്ടി എറണാകുളത്തേക്ക് സുനിലിനെ ക്ഷണിച്ചു. അവിടെ ഞാനിപ്പോഴും ആ രംഗം ഓർക്കുന്നു, ഒരു ഒരു മാർവാടി ടൈപ്പ് റൂമിൽ എല്ലാ പല കലാകാരന്മാരും ഉണ്ടായിരുന്നു. അൽവിൻ ആൻ്റണി, കൽവിട്ടനി ചായൻ, സുനിൽ, ചെല്ലപ്പൻ, പ്രശാന്ത് ചെല്ലപ്പൻ, ആളൊരുങ്ങി അരങ്ങൊരുങ്ങി എന്നുള്ള ചിത്രത്തിൻ്റെ സംവിധായകൻ പ്രശാന്ത്, അദ്ദേഹമെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാവരും കൂടെ എന്നോട് പറഞ്ഞു, ഇതിലെ മുരടി എഴുതാൻ പോകുന്ന പാട്ടിൻ്റെ സന്ദർഭം ഒരു താരാട്ടാണ്, ഒരു പ്രത്യേക താരാട്ടാണ്, ഒരു കൊച്ചിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടോസ് ചെയ്യുന്ന താരാട്ടാണ്. അപ്പോൾ എസ് പി വെങ്കടേഷ് സാർ ഇപ്പോൾ ഇങ്ങോട്ട് വരും, അദ്ദേഹം ഏത് ഈണം തന്നാലും ഞങ്ങൾ ചേർന്ന് തല കൊടുക്കാതെ അത് അക്സെപ്റ്റ് ചെയ്യരുത്, ഞങ്ങൾക്കെല്ലാം ഇഷ്ടമായ ഈണം വാണിച്ചാൽ മാത്രമേ മുരളി അതിൽ ഗാനങ്ങൾ എഴുതേണ്ട ആവശ്യമുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ എസ് പി വെങ്കടേഷ് അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് ഒന്നോ രണ്ടോ ചിത്രങ്ങളിൽ പാട്ടെഴുതി തുടങ്ങിയിരിക്കുന്ന ഒരു വൻ പ്രതിഭയായിരുന്ന മുത്തഞ്ചേരി കൂടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒന്ന് കുട്ടിയായിരുന്നു, വന്നിരുന്നു, അദ്ദേഹവും ഈ കിടക്കയിൽ വന്നിരുന്നു. അപ്പോൾ ഇദ്ദേഹം രണ്ട് മൂന്ന് ട്യൂൺസ് ഇട്ട് തന്നു, അതൊന്നും ഇവരെ തലയാട്ടൽ അല്ലെങ്കിൽ ഇവരല്ലെങ്കിൽ ബെഞ്ചാമരം പോലെ തലയാട്ടിയാൽ മാത്രം മുരളി എഴുതി തുടങ്ങിയാൽ മതി എന്ന് തന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഈ താരാട്ടിൻ്റെ ഈണം പല വിധത്തിൽ തന്നത് സ്വീകാര്യമല്ലായിരുന്നു ആർക്കും. ഒടുവിൽ അദ്ദേഹം ക്ഷമയറ്റ മാതിരി പറഞ്ഞു, ഞാനിപ്പോൾ മോഹൻലാലിന് വേണ്ടി ചെയ്ത ഒരു ഈണമിട്ട് തരും, പറ്റുമെങ്കിൽ അതിലെഴുതുങ്കേ അപ്പടി ചെന്നാൽ. അപ്പോൾ പറഞ്ഞ എല്ലാവരും നോക്കുമ്പോൾ ഒരു കിടിലൻ ട്യൂൺ പുള്ളിയിട്ട് തന്നു, അതാണ് കിളികിലുക്കാൻ ചെപ്പേ എന്നുള്ള ട്യൂൺ. അത് പുള്ളി പാടിയപ്പോൾ ഈ ട്യൂണാണ് തന്നത്. അതെല്ലാവർക്കും സ്വീകാര്യമായിരുന്നു, വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. ഞാൻ ഓരോരുത്തർ റൂം മുറിയിൽ പോയി. ഇപ്പോഴും ഒരു ത്രില്ലിംഗ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സരസ്വതി വർക്കൗട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു സൗഭാഗ്യമാണ്. അതിന് വരികളും വീണ് കിട്ടി. അപ്പോൾ കിളികിലുക്കാൻ ചെപ്പേ കിങ്ങിണി, ചിരി കൊടുക്കേ അല്ലി തേൻമണി, ചിത്തിരമുത്തേ സ്വത്തേ പൊന്മണി, ചക്കരമുത്തൻ താനി മിൻമണി, കങ്ങരം പൊത്താൻ വാനി മിൻമണി, മാളിക വീട്ടിലെ മേലത്തിയമ്മയുടെ മഞ്ചത്തിൽ തഞ്ചത്തിൽ ഇമ്മിണി ചെല്ലമേ വാ കുക്കൂ വാ എഴുതിപ്പോയി. അത് മാച്ചപ്പ് ചെയ്തപ്പോൾ പെർഫെക്റ്റായിരുന്നു. അത് അത് പെട്ടെന്ന് ആ നിമിഷത്തിൽ വീണ് കിട്ടിയ ഒരു പല്ലവി, അത്രേ പറയാനുള്ളൂ. അപ്പോഴാണ് ഞാൻ പുത്തഞ്ചേരി എന്നുള്ള മഹാപ്രതിഭയായിട്ട് പരിചയപ്പെട്ട്. അന്ന് അദ്ദേഹം തുടക്കമായിരുന്നു. എനിക്ക് മുരളീധരൻ്റെ പാട്ടുകൾ ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് എൻ്റെ മനസ്സിലിപ്പോഴും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇഡ്ഡലി കഴിച്ചത് അന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ പാട്ടെഴുതാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്, പാട്ട് പാടാനാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിശയം തോന്നി. എസ് പി വെങ്കടേഷ് മ്യൂസിക് ചെയ്ത പ്രിയപ്പെട്ട കുക്കുവിൽ കിളിയിലുക്കാൻ ചെപ്പേ കൂടാതെ രണ്ട് മനോഹരമായ ഗാനങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഒന്ന് മേലേതോ മന്ദാരം, രണ്ട് പഞ്ചശരൻ വിളിക്കുന്നു. ഈ രണ്ട് ഗാനങ്ങളും ശ്രദ്ധേയമായിരുന്നു. തുടർന്ന് കാന്താരി എന്നുള്ള ചിത്രത്തിലും ഗാനരചന നിർവഹിക്കാനുള്ള അവസരമുണ്ടായി. അതും എസ് പി വെങ്കടേഷ് തന്നെയായിരുന്നു അതിൻ്റെ സംഗീതവും നിർവഹിച്ചിരുന്ന. അതിലെ പാട്ടുകളും ശ്രദ്ധേയമായിരുന്നു. അങ്ങനെ എൻ്റെ അനുഭവത്തിൽ പുറത്ത് വന്നതും വരാത്തതുമായ പല ചിത്രങ്ങളുണ്ട്. ഏറെക്കുറെ 10-25 ചിത്രങ്ങളിൽ ഞാൻ ഗാനരചന നിർവഹിച്ചിരിക്കണം മലയാള ചിത്രങ്ങളിൽ. അതിൽ എത്രമാത്രം ചിത്രങ്ങൾ വെളിയിൽ വന്നിട്ടുണ്ടെന്നുള്ള എനിക്കിപ്പോഴും ശരിക്കും കണക്കില്ല. അതേസമയം 1988 മുതൽ നിരവധി പരമ്പരകളിൽ, മലയാളം പരമ്പരകളിൽ കഥാതിരക്കഥാ സംഭാഷണം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്.
രക്ഷാർച്ചന, അനർഘം, പെൺചാമരം, അങ്ങനെ പോകുന്ന പുത്തൻ പറമ്പിലെ മുത്ത്, കഥാതിരക്കഥ സംഭാഷണം എഴുതി, ഭർഗോപിച്ചേട്ടൻ സംവിധാനം ചെയ്ത അവിസ്മരണീയമായ പരമ്പര, അത് ഞാൻ മറക്കില്ല. പുത്തൻ പറമ്പിലെ മുത്ത്. ശേഷം ഞങ്ങൾ തമ്മിൽ പല സീരിയലുകളും തുടരണം, സിനിമയിലും വരാം, തുടരാം, ഈ ബന്ധം തുടരാമെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നുവെങ്കിലും അതും കാലം സംഭവിച്ചില്ല. അങ്ങനെ ഇതേ സമയം, അതേ സമയത്ത് സമാന്തരമായി തന്നെ മദ്രാസിൽ സെറ്റിൽ ചെയ്ത എനിക്ക് തമിഴ് ചിത്രങ്ങളിലും കഥയും തിരക്കഥയും വസനവും എഴുതാനുള്ള അവസരങ്ങളുണ്ടായി. സുന്ദർ കെ വിജയൻ എന്നുള്ള സംവിധായകനിലൂടെ പന്തയം, കില്ലാടി ശലമ, സിലൈ, കസ്തൂരി, അനർക്കാറ്റ് തുടങ്ങിയ പല തമിഴ് സീരിയലുകളിലും കഥാതിരക്കഥ, കഥയിതരക്കഥ വസനം എഴുതിയ ക്രെഡിറ്റ് ഉണ്ട്. ഞാനിവിടെ തമിഴ് റൈറ്റേഴ്സ് അസോസിയേഷനിലെ ഒരു ആക്റ്റീവ് മെമ്പറാണ്, ലൈഫ് മെമ്പറാണ്, കഴിഞ്ഞ 20 വർഷമായി. ഇപ്പോഴും മലയാളത്തിലും തമിഴിലും ചിലപ്പോൾ ഹിന്ദിയിലുമായി എൻ്റെ ചലച്ചിത്ര പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സമീപത്തിൽ ചെയ്തു പോയ മറക്കാനാവാത്ത ചില ചിത്രങ്ങൾ, പ്രത്യേകിച്ച് ഗാനരചനയെ സംബന്ധിച്ചിടത്തോളം, ആകാശവാണി കൊച്ചിൻ, രാജയോഗം, ഡേ ഡബിൾ മുസ്തഫ, ഗൺസ് ആൻഡ് റോസസ്, പ്രേമമോ സ്നേഹമോ, ഗോഡ്സ് ഓഫ് ഗോഡ്സ്, പ്യാരലാൽ സാറിൻ്റെ സംഗീതത്തിന് 8 ഗാനങ്ങൾ എഴുതി, രാജയോഗം, ശ്രീലത മേളത്തിൻ്റെ മ്യൂസിക്കിന് എഴുതിയ രാജയോഗത്തിൽ 6 ഗാനങ്ങൾ എഴുതി, 5 ഗാനങ്ങൾ എഴുതി, പ്രേമമോ സ്നേഹമോ തുടങ്ങിയ ചിത്രങ്ങൾ ഇപ്പോഴും പാട്ടെഴുത്തിൽ ആക്റ്റീവാണ്. ഇപ്പത്തിൽ തന്നെ നിറയെ സ്ക്രിപ്റ്റുകളും കയ്യിലുണ്ട്, 10-20 സ്ക്രിപ്റ്റുകൾ, എഴുതപ്പെട്ട സ്ക്രിപ്റ്റുകളുണ്ട്. അത് ഇപ്പോഴും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ ഒരു പ്രത്യേക താല്പര്യം ഞാൻ കാണിക്കാറുണ്ട്. ആനുകാലികമായ സംഭവങ്ങളുണ്ട്. ഈവൻ 2000 ലൈൻസിൽ എഴുതപ്പെട്ട ഏകദേശം 32 സർഗങ്ങളുള്ള ഒരു സർഗം, 6 അഷ്ടകങ്ങൾ ഒരു സർഗം, ഒരു അഷ്ടകം എന്ന് പറഞ്ഞാൽ 8 വരികൾ, അങ്ങനെ ഒരു സർഗത്തിൽ 8648 വരികൾ, അങ്ങനെ 32 സർഗത്തിൽ ഏകദേശം 2000 വരികളിൽ 2000 വരികൾ വരുന്ന ഒരു കാവ്യചിത്രം തന്നെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് ഒരു പ്രത്യേക ഇനമൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് 3 തലമുറകളിലൂടെ പെൺകുട്ടികൾ കഷ്ടപ്പെട്ട് മേലോട്ട് വരുന്നൊരു പ്രമേയമാണ്. ഒടുവിൽ ഇന്നത്തെ ആനുകാലിക അവസ്ഥ, സ്ത്രീ അവലയല്ല പ്രബലയാണെന്ന് നിരൂപിക്കുന്നൊരു ചിത്രം. അതിൽ അത് ത്രൂ ഔട്ട് ഒരു പ്രത്യേക ഗാനം മാതിരിയാണ് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ അഷ്ടകം മാത്രം ഓർമ്മിച്ച് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും: പല പല പൈങ്കിളി കഥകളോർ തലസമായി കിടുകിലെ തുരുതുരെ ചിരി വന്നു പൊട്ടിയും ചില പ്രണയ നൊമ്പര സ്മൃതികളായി നുരയിടും തിരകളിൽ ഇടയിടെ ഗദ്ഗദം മുട്ടിയും പൊട്ടിച്ചിരിച്ചും കലങ്ങി കലങ്ങിക്കരഞ്ഞും നാട്ടിൻപുറത്തിൻ്റെ നെഞ്ചിലൂടൊഴുകുന്നു ഭ്രാന്തിയെ പോലൊരു പുഴയതൊന്നങ്ങിനെ. ഇതൊരു അഷ്ടകം. ഇതുപോലെ 6 ഒരു സർഗത്തിൽ 32 സർഗങ്ങൾ ആദ്യമായി വരുന്ന ഒരു കാവ്യചിത്രമായി പ്ലാൻ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഈ ആകാശവാണിയിൽ ഈ പാട്ടുകളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഗാനരചന പുതിയംഗം മുരളി എന്ന പേര് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പം കിലുകിലു കാഞ്ചപ്പേ കിങ്ങിണി, ആഷാഢമേഘങ്ങൾ, ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ തുടങ്ങുന്നത് തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പുതിയംഗം മുരളി. അന്ന് ഈ പേര് നമ്മളെല്ലാവരും സ്ട്രൈക്ക് ചെയ്തൊരു പേരാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി കാണാനും ഇതൊക്കെ ഇപ്പോൾ കോടമ്പാക്കത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് കേട്ടുള്ള പാട്ടുകളുടെ രചയിതാവിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ കോടമ്പാക്കത്തുള്ള വീട്ടിൽ മുരളി സാറുമുണ്ട്, അദ്ദേഹത്തിൻ്റെ പത്നി ലക്ഷ്മിദേവി ചേച്ചി അവരോടൊപ്പം. ഒരു സാറ്, സാറിൻ്റെ എല്ലാ അനുഭവങ്ങൾ, ചലച്ചിത്ര രംഗത്തുള്ള അനുഭവങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹം എഴുത്തിലേക്ക് വന്ന ആ പാലക്കാട്ടെ ഓർമ്മകൾ എല്ലാം നമ്മളുമായിട്ട് പങ്കുവച്ചു. ഇതുപോലൊരു അവസരം ഈ കെ ഡിജിറ്റൽ മീഡിയയ്ക്ക് തന്നതിന് ഒരുപാട് നന്ദി സർ.
ഇതുപോലെ അവസരം എനിക്കും നൽകിയതിൽ വളരെയധികം കൃതാർത്ഥനാണ് ഞാൻ. ഞാൻ അത്ര വലിയ കലാകാരനൊന്നുമല്ല, എങ്കിലും ഇപ്പോഴും സജീവമായി പോകുന്നൊരു കലാകാരൻ അത്ര തന്നെ. താങ്ക് യു സർ, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.